അങ്ങനെയൊന്നുമില്ല. ഇപ്പം അവിടെ ചെന്നപ്പോൾ എല്ലാവരും പറഞ്ഞു എങ്ങനെയാണ് നമ്മൾ മമ്മൂക്കയാണ് വന്നോണ്ടെ എന്നാണ് ഇത് കല്യാണം ഇനി. ഞാൻ പറഞ്ഞു തൽക്കാലം ഞാൻ നിർത്തിയേക്കാം. എല്ലാ കല്യാണത്തിനും എന്നാ ആളാണ് ാണ് മമ്മൂക്കയുടെ മമ്മൂക്ക കണ്ടോടനെ തോന്നി തൂങ്ങണ്ടോ എന്ന് ചോദിച്ചു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവളുടെ കൈ തൂങ്ങി കിടക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട് അമേരിക്കയിൽ പോയപ്പോൾ. അപ്പൊ ഇവളോട് ചോദിക്കാം, അപ്പൊ ഇവള് ഡോക്ടറായി വന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഉള്ളൊരു സന്തോഷം ഇതൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിച്ച. കല്യാണം എന്ന് പറഞ്ഞത് അവര് എപ്പൊ തീരുമാനിക്കണം എന്നുള്ളതാണ്. കാരണം നമുക്കിപ്പോ അവരോട് പോയിട്ട് ഇയാളെ തന്നെ നീ കല്യാണം കഴിച്ചോളാം നാളെ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതാണ് നമുക്ക് അതാണ് തിരിച്ചെങ്ങാനും വല്ല ചോദ്യം ചോദിച്ചാലോ തീരിച്ചിട്ട്. അപ്പൊ അതുകൊണ്ട് നമ്മള് മോളെ നീ ആരാന്ന് വെച്ചാ പറ, നമ്മള് സപ്പോർട്ട് ചെയ്യാ എന്നല്ലാണ്ട് എന്തു പറയാന്. ഒരു തരത്തിലും പറ്റത്തില്ല. അതായത് അതിന്റെ ഒരു സൈഡിൽ കൂടെ പോലും പോകുന്നത് നമ്മളെ അച്ചകരമായിരിക്കും ചോദിച്ചാൽ. അത് ഭയങ്കര ക്രൂരതയെ അപ്പൊ അതുകൊണ്ട് ഇതുവരെ മീനാക്ഷിക്കുള്ള അപ്പന്റെ ഇമേജ് നമ്മൾ അവിടെ കളയണ്ട. പക്ഷെ ഞാൻ ചോദിച്ച ചോദ്യം എന്നാണ് ദിലീപേണ്ട മനസ്സിൽ എപ്പോഴെങ്കിലും വന്നു എനിക്ക്. ഒരു കുട്ടികൾക്കും അവരുടെ ലൈഫും അവരുടെ പാർട്ട്ണർ അവരുടെ ഫാമിലി ഒക്കെ ആവശ്യമുള്ളതല്ലേ. അപ്പൊ നാച്ചുറലി നമ്മൾ ചിന്തിക്കും ദൈവം അനുഗ്രഹിച്ച് നന്നായി വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം, അതേ പറ്റുള്ളൂ. എനിക്ക് ദിലീപേട്ടന്റെ ഒത്തിരി സിനിമകൾ ഒത്തിരി ഇഷ്ടമാണ്. അതിൽ എന്റെ മനസ്സിൽ എന്നും തങ്ങി നിൽക്കുന്ന ഒരു റോള് അത് ചാന്തുപൊട്ടിലെയാണ്. അതിന് മുന്നെയോ അതിന് പിന്നെയോ അതുപോലെ അങ്ങനെ ഒരു റോൾ എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല. ഇപ്പൊ ഈ പവി ഇറങ്ങിയ സമയത്ത് ഒരുപാട് പേജുകളിൽ ഞാൻ റിവ്യൂസ് കണ്ടതിൽ ഒരുപാട് ഡീഗ്രേഡിങ് ഞാൻ കണ്ടിട്ടുണ്ട്. നെഗറ്റീവായിട്ടുള്ള സാധനങ്ങൾ വന്നിട്ടുണ്ട്. കാണണ്ട, അങ്ങനെയാണെങ്കിലാണ് വിൻറ്റേജ് ദിലീപേട്ടനെ ഇനി കൊണ്ടുവരണ്ട, അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ എൻജോയ് ചെയ്ത ഒരാളാണ്. ചാന്തുപൊട്ടിലെ ഡയലോഗ് രീതിയിൽ പ്രേക്ഷകരോട് ഇതിനൊരു ഉത്തരം പറയുകയാണെങ്കിൽ എന്ത് പറയും? ഈ പവിയെ കുറിച്ച് പറഞ്ഞാൽ മതി. ഈ സിനിമ ദിലീപണ് എന്തുകൊണ്ട് അത് സ്പെഷ്യൽ? പവിയൊരു പാവാടോ? ഒരു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 10-18 വർഷം ഗൾഫിലൊക്കെ ഉണ്ടായിരുന്ന ആളല്ലേ. അയാൾക്കും ഉണ്ടാവില്ലേ മോഹങ്ങള്, അയാൾക്കൊന്നൊരു ജീവിതമല്ലേ പെൺകുട്ടി. പക്ഷെ ആരാന്നറിയില്ലടോ ഇയാളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ മാങ്ങപ്പറി ചെളിക്കുത്തെ, മാങ്ങപ്പറി ചെളിക്കുത്തെ ഇതന്നെ. ഞാൻ ഒട്ടും അത്രയും പെട്ടെന്ന് ഇത് വരുമെന്ന് ഓർത്തില്ല. ബട്ട് ദാറ്റ്സ് ട്രൂ. ശരിയാണ് ദിലീപേട്ടാ, എന്ന് വെച്ചാൽ പ്രതീക്ഷിക്കാതെ കിട്ടിയത് ഭയങ്കര ഇതായിപ്പോയി. ശരിക്കും ഈ ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഒരാൾ സിനിമ കാണുന്നു, വരുന്നു, അയാൾക്ക് ഇഷ്ടമാവുന്നു എന്നുള്ളതാണ് ഒരു പ്രേക്ഷക എന്ന നിലയിൽ ഞാൻ കാണുന്നത്. പക്ഷെ ഇത്ര ഒരു ലോബി ഇങ്ങനത്തെ സാധനമൊക്കെ ശരിക്കും ഈ ഒരു ഫീൽഡിൽ പോസിബിൾ ആണ്? ഞാൻ കാണിച്ചോട്ടെ, വലിയ കൂട്ടമായിട്ടുള്ള ആൾക്കാരുടെ കൂടെ എന്നെ എവിടെയെങ്കിലും കണ്ടുണ്ടോ? ഞാൻ ഒറ്റയ്ക്ക് എല്ലാം നടക്കണ കണ്ടേക്കണ ആണ്. എന്റെ കൂടെ എവിടെ ലോബിയാ? ഞാൻ എന്ത് കാര്യത്തിനും നാദശക്ക് ഞാൻ അപൂർവമായിട്ടൊക്കെയാണ് ഒരുമിച്ച് യാത്ര ചെയ്യുന്നത്. ഇൻഡസ്ട്രിയുടെ കാര്യത്തിന് വേണ്ടിയിട്ട് മാത്രമേ ഞാൻ സിനിമയുടെ നല്ലതിന് വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടുള്ളൂ. ഇപ്പോൾ ഒരിടയ്ക്ക് പറഞ്ഞു